മലി വാർത്തയിലേക്ക് സ്വാഗതം സി പി ഐ നേതാവ് കാനം രാജേന്ദ്രൻ എതിർക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അത്രയും വേഗം ലോകായുക്ത ഓർഡിനൻസ് നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂടിക്കാഴ്ച നടത്തിയാണ് ഓർഡിനൻസിൽ ഒപ്പിടണമെന്ന് അഭ്യർത്ഥിച്ചത് ഇന്നോ നാളെയോ ഓർഡിനൻസ് ഒപ്പിടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് താൻ ഒപ്പിടാമെന്ന് ഉറപ്പ് ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന് കൂടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കാനം രാജേന്ദ്രൻ നാട് നീളെ നടന്നുകൊണ്ട് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയത് മുഖ്യമന്ത്രിയെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുകയായിരുന്നു കാനം രാജേന്ദ്രന്റെ ഈ പ്രഖ്യാപനവും ലോകായുക്ത ഓർഡിനൻസ് ഒരു ഘട്ടത്തിൽ മരവിപ്പിക്കാൻ വരെ മുഖ്യമന്ത്രി ആലോചിച്ചതാണ് എന്നാൽ കാനം സർക്കാരിനെതിരെ അടിക്കടി രംഗത്ത് വന്നതാണ് മുഖ്യമന്ത്രിയെ ഏറെ ചൊടിപ്പിച്ചത് തനിക്കെതിരെ കാനത്തിന് വിയോജിച്ച് ഫുണ്ടായിരുന്നെങ്കില് നേരിട്ട് പറയണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് രാജ്ഭവനിലെത്തിയായിരുന്നു മുഖ്യമന്ത്രി അതിനുശേഷം ഇപ്പോൾ ഗവർണറുമായ ഒരു കൂടിക്കാഴ്ച നടത്തിയതും കൂടിക്കാഴ്ച ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു വിവാദമായ ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിനെ കുറിച്ച് മുഖ്യമന്ത്രി ഗവർണറോട് വിശദീകരിച്ചു ഓർഡിനൻസ് ഭരണഘടന അനുസരിച്ചാണെന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കുകയും ചെയ്തു വിവാദ ഓർഡിനൻസിൽ ഗവർണർ ഇതുവരെയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഗവർണർ ഓർഡിനൻസിൽ ഒപ്പുവെച്ചാൽ സർക്കാരിനത് ഗുണകരമായി മാറും പ്രതിപക്ഷത്തിനാകട്ടെ അതൊരു വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും പ്രതിപക്ഷം നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യം ഉറപ്പും തന്നെയാണ് അതേസമയം ഈ ഓർഡിനൻസ് തിരിച്ചായി കഴിഞ്ഞാൽ സർക്കാരിനാകും കനത്ത തിരിച്ചടി സംഭവിക്കാൻ പോകുന്നത് സി പി ഐ അടക്കം എതിർപ്പ് പരസ്യമാക്കിയ സാഹചര്യത്തിൽ സി പി എമ്മിന് അതൊരു ക്ഷീണമായി മാറുകയും ചെയ്യും ലോകായുക്ത നിയമത്തിലെ പതിനാലാം വകുപ്പ് പ്രകാരം പൊതുപ്രവർത്തകർ അഴിമതി നടത്തിയാൽ പദവിയിൽ നിന്നും നീക്കം ചെയ്യാമെന്ന വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് സർക്കാർ ഗവർണറെ അറിയിച്ചത് ലോക്പാൽ നിയമം നിലവിലുള്ള സാഹചര്യത്തിൽ ലോകായുക്ത സംസ്ഥാന വിഷയമാണ് അതുകൊണ്ടുതന്നെ നിയമ ഭേദഗതി സർക്കാരിന് മാറ്റം വരുത്താം എന്നാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിയമത്തിൽ മാറ്റം വരുത്താൻ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ടെന്നും സർക്കാർ ഗവർണർക്ക് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുമുണ്ട് പതിനാലാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന കാര്യം കേന്ദ്ര സർക്കാരും ഗവർണറെ അറിയിച്ചിട്ടുണ്ടത്രേ ലോക്പാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇരട്ട നിയമം വേണ്ടെന്ന കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് രാജ്ഭവൻ വളരെ മുൻപേ തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും അഭിപ്രായം തേടിയിട്ടുണ്ടായിരുന്നു മന്ത്രി ബിന്ദുവിനെ രക്ഷപ്പെടുത്തിയ സാഹചര്യത്തിൽ തങ്ങൾക്കെതിരെയുള്ള ഓർഡിനൻസ് പാസാക്കുമെന്ന് ലോകായുക്ത പ്രതീക്ഷിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടിയായി മാറിക്കഴിഞ്ഞു എന്ന് വേണം സർക്കാർ തീരുമാനത്തെക്കുറിച്ച് പറയാൻ തൽക്കാലം വിവാദങ്ങൾ കെട്ടടങ്ങി കെട്ടടങ്ങിയെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് സർക്കാർ ഓർഡിനൻസുമായി മുന്നോട്ട് പോകാനായി തീരുമാനിച്ചത് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്കെതിരെ തീരുമാനം എടുക്കുമെന്ന് ലോകായുക്തയും കരുതിയില്ല ചില ന്യായാധിപന്മാർ ലോകായുക്തയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെങ്കിലും അതിലും ഫലമുണ്ടായില്ല ജലീലിന്റെ മന്ത്രിസ്ഥാനം തീർപ്പിച്ചത് തന്നെയാണ് മുഖ്യമന്ത്രിയെ ഏറെ പ്രകോപിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ ഇലക്ഷൻ കാലത്ത് സർക്കാരിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയതായിരുന്നു ജലീലിന്റെ വിധിയും ഇടതുമുന്നണിക്ക് ഇനി തുടർഭരണം കിട്ടില്ല എന്നുള്ള ഒരു അങ്കലാപ്പിലായിരുന്നു ഇത്തരം ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തതെന്ന് കരുതുന്നു ഇതുതന്നെയാണ് അദ്ദേഹത്തെ വിരോധത്തിലാക്കിയത് നിയമനം ലഭിക്കാനായി ഏതറ്റം വരെയും പോയ ശേഷം സർക്കാരിനെതിരെ തിരിഞ്ഞതാണ് സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നത് ഡെസ്ക് വാർത്ത